എല്ലാവർക്കും ക്രിയേറ്റീവ് കിങ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഫോട്ടോഷോപ്പിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ മൂവ് ടൂളും എലിപ്റ്റിക്കൽ മർക്കി ടൂളും റെക്ടാംഗുലർ മർക്കി ടൂളും പിന്നെ ഹിസ്റ്ററി പാലറ്റ്, ലെയർ പാലറ്റ് അങ്ങനെ തുടങ്ങി ഫോട്ടോഷോപ്പിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ കണ്ടതുപോലെ തന്നെ ഒരു ഓറഞ്ച് ഫ്രൂട്ടിനകത്ത് എങ്ങനെ മറ്റൊരു ഫ്രൂട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാമെന്നുള്ളതാണ്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതിന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടൂൾസാണ് ലേസർ ടൂള്, പോളിഗണൽ ലേസർ ടൂള്, മാഗ്നറ്റിക് ലേസർ ടൂള് എന്ന മൂന്ന് സെലക്ഷൻ ടൂളുകളാണ്. അതായത് ഒരു ഒബ്ജക്റ്റിനെ അതിൻ്റെ ഷേപ്പിനനുസരിച്ച് സെലക്ട് ചെയ്യാനും പിന്നെ അത് മൂവ് ചെയ്യാനും കട്ട് ചെയ്യാനും കോപ്പി ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന ടൂൾസ്. ഇതാണ് ലേസർ ടൂള്. അതിന് താഴെ ഇരിക്കുന്നത് പോളിഗണൽ ലേസർ ടൂള്, അതിന് താഴെ ഇരിക്കുന്നതാണ് മാഗ്നറ്റിക് ലേസർ ടൂള്. ലേസർ ടൂളിനെ കുറിച്ച് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നുള്ളതാണ്. നമ്മൾ പേപ്പറിൽ പെൻസിൽ ഉപയോഗിച്ച് പടം വരയ്ക്കില്ലേ ഫ്രീ ഹാൻഡായിട്ട്, അതാണ് ലേസർ ടൂളിൻ്റെ മെത്തേഡ്. നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് എങ്ങനെയാണോ സെലക്ഷൻ വേണ്ടത് അത് നമ്മൾ ഡ്രോ ചെയ്തെടുക്കണം. ഇതിന് മൗസ് ബാലൻസ് അത്യാവശ്യമായിട്ട് ഉണ്ടായിരിക്കണം. മൗസ് ബാലൻസ് ഇല്ലെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ടൊന്നും വരയ്ക്കാൻ പറ്റില്ല. പിന്നെ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ റെക്റ്റാങ്കുലർ ടൂളും എലിപ്റ്റിക്കൽ ടൂളും പഠിക്കുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് ബാറിൽ രണ്ട് മൂന്ന് ഓപ്ഷൻ പഠിച്ചിരുന്നു. ന്യൂ സെലക്ഷൻ, ആഡ് ടു സെലക്ഷൻ, സബ്ട്രാക്ട് ഫ്രം സെലക്ഷൻ, ഇൻ്റർസെക്റ്റ് വിത്ത് സെലക്ഷൻ അങ്ങനെയൊക്കെ. അപ്പോൾ അതിൻ്റെ ആഡ് ടു സെലക്ഷനും സബ്ട്രാക്ട് ഫ്രം സെലക്ഷനും ഉപയോഗിച്ച് നമുക്ക് തെറ്റിയാലും ക്ലിയർ വരയ്ക്കാൻ പറ്റും. പക്ഷേ അങ്ങനെയാണെങ്കിലും നമുക്ക് മൗസ് ബാലൻസ് അത്യാവശ്യമായിട്ട് വേണം. എന്നാൽ രണ്ടാമത് ടൂള് പോളിഗണൽ ലേസർ ടൂൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. സ്ട്രെയിറ്റ് ലൈൻ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നമുക്ക് ഒബ്ജക്റ്റിൻ്റെ ഷേപ്പിനെ വരച്ച് എടുക്കാൻ പറ്റും. ഇതിൽ കോൺസെൻട്രേഷൻ വേണം, പക്ഷേ മൗസ് ബാലൻസ് നിർബന്ധമൊന്നുമില്ല. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് വരച്ചെടുക്കാം. എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ വരുമ്പോൾ ഒരു റൗണ്ട് സിമ്പൽ കാണിക്കും, അന്നേരം അവിടെ ക്ലിക്ക് ചെയ്താൽ ഇത് സെലക്ഷൻ പൂർത്തിയാവും. ഇതിനെ നമുക്ക് മൂവ് ടൂൾ ഉപയോഗിച്ച് മൂവ് ചെയ്യാം, കോപ്പി ചെയ്യാം, കട്ട് ചെയ്യാം, മറ്റൊരു പേജിലേക്ക് കൊണ്ടുപോകാം, എന്തുവേണോ ചെയ്യാം. മൂന്നാമത്തെ ടൂൾ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ലേസർ ടൂൾ. പേര് പോലെ തന്നെ ഒരു കാന്തത്തിൻ്റെ സ്വഭാവമായിരിക്കും ഈ ടൂളിനുള്ളത്. നമ്മൾ ചെറുതായിട്ടൊന്ന് കോൺസെൻട്രേഷൻ കൊടുത്താൽ മതിയാകും. ക്ലിക്ക് ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് ഇത് പോകേണ്ടതെന്നുള്ളത് മൗസിന് ചെറിയൊരു വഴി കാണിച്ചു കൊടുത്താൽ അത് അതിൻ്റെ കഴിവ് ഉപയോഗിച്ച് നമുക്ക് ഷേപ്പ് വരച്ച് തരും. തീരെ കോൺസെൻട്രേഷൻ ഇല്ലാതെ വരയ്ക്കരുത്, ഇതിനും കോൺസെൻട്രേഷൻ അത്യാവശ്യം വേണ്ടത് തന്നെയാണ്. നമ്മൾ വരയ്ക്കുമ്പോൾ എവിടെയെങ്കിലും തെറ്റുപറ്റി അങ്ങനെ വരികയാണെങ്കിൽ ബാക്ക് സ്പേസ് കീ കൊടുത്തിട്ട് പുറകിലേക്ക് മൗസ് നീക്കിയാൽ മാഗ്നറ്റിക് ലേസർ ടൂള് അല്പം പുറകിലേക്ക് മാറിത്തരും. ഇത് നിങ്ങൾ വർക്ക് ചെയ്ത് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. നമുക്കിത് വർക്ക് ചെയ്ത് നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ, ഈ ടൂളിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് എല്ലാമാണ്. ഈ മൂന്ന് പേർക്കുമായിട്ട് ഒറ്റ ഷോർട്ട് കട്ടാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ മൂന്ന് പേർക്കും കൂടെ ഒറ്റ ഷോർട്ട് കട്ടാണെങ്കിൽ എങ്ങനെ ഉപയോഗിക്കും? ഇപ്പോൾ ലേസർ ടൂളിന് എല്ലാമാണ്, മാഗ്നറ്റിക് ലേസർ ടൂളിനും എല്ലാമാണ്, എനിക്ക് അതാണ് വേണ്ടത്. അപ്പോൾ ഞാൻ എല്ല് കൊടുത്താൽ അത് വരുമോ ഇല്ലെന്നെങ്കിലും ഉറപ്പുണ്ടോ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം,
എല്ലാമാണ് കോമൺ ആയിട്ട് ഇവർക്ക് ഷോർട്ട് കട്ട് എങ്കിലും ഒരു ടൂളിൽ നിന്നും അടുത്തൊരു ടൂളിലേക്ക് പോകാനായിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് എല്ല് കൊടുക്കുക. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് എല്ല് പ്രസ് ചെയ്താൽ ഒന്നിൽ നിന്നും അടുത്ത ടൂളിലേക്ക് ഇത് മാറും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഇമേജ് എങ്ങനെ ഇവിടെ ഓപ്പൺ ചെയ്യാമെന്നാണ്. ഇമേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ടൂള് ഉപയോഗിച്ച് കാണിക്കാൻ പറ്റുള്ളൂ. ഇമേജ് അല്ലെങ്കിൽ ഫയല് ഓപ്പൺ ചെയ്യാനായിട്ട് ഓപ്ഷൻ ഫയലിൽ ഓപ്പൺ അല്ലെങ്കിൽ കൺട്രോൾ ഓ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പുതിയ പേജ് എടുക്കാൻ പറഞ്ഞിരുന്നു, ഇത് ഫയലിൽ ന്യൂ എന്നാണ്, കൺട്രോൾ എൻ. ഇത് ഫയലിൽ ഓപ്പൺ, കൺട്രോൾ ഓ. ഫയലിൽ ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കമ്പ്യൂട്ടറിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ എവിടെയാണോ ഫയൽ സേവ് ചെയ്തിരിക്കുന്നത് ആ ഭാഗത്തേക്ക് പോയിട്ട് നമുക്ക് ആവശ്യമായ ഇമേജ് ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ മാങ്ങയുടെ പടമാണ് എടുക്കുന്നത്. ഓക്കെ, ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് ലേസോ ടൂളാണ്. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഇമേജ് സൂം ചെയ്യണമെന്നുണ്ട്, കുറച്ച് സൂം ചെയ്ത് കാണണമെന്നാണെങ്കിൽ ഷോർട്ട് കട്ട് പറഞ്ഞുതരാം, കൺട്രോൾ പ്ലസ്. സൂം ഔട്ട് ചെയ്യണം എങ്കിൽ കൺട്രോൾ മൈനസ്. സൂം ഇൻ ചെയ്യാൻ കൺട്രോൾ പ്ലസ്സും സൂം ഔട്ട് ചെയ്യാൻ കൺട്രോൾ മൈനസും. നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇമേജിനെ പ്ലേസ് ചെയ്യുക. മീൻ ഇതിന് സൂം ഇൻ ആണെങ്കിൽ അങ്ങനെ വയ്ക്കുക, സൂം ഔട്ട് ആണെങ്കിൽ അങ്ങനെ വയ്ക്കുക. അതിനുശേഷം ലേസർ ടൂൾ ഉപയോഗിച്ച് മൗസ് ബാലൻസോട് കൂടി നല്ല ശ്രദ്ധയോടുകൂടി ഈ ഷേപ്പ് വരച്ചെടുക്കുക. എവിടെയാണോ തുടങ്ങിയത് അവിടെ വരുമ്പോൾ ഒരു റൗണ്ട് സിമ്പിൾ കാണിക്കും, അന്നേരം കൈയെടുക്കുക, സെലക്ഷനായി. മൂവ് ടൂൾ ഉപയോഗിച്ച് ഇതാ ഇതുപോലെ മൂവ് ചെയ്യാം. നമ്മൾ ആഡ് ടു സെലക്ഷനും ന്യൂ സെലക്ഷനും ഒക്കെ നമുക്കറിയാം. ഇതെങ്ങനെയെങ്കിലും അപ്ലൈ ചെയ്യാൻ നോക്കാം. ഞാനിപ്പോൾ ഈ ഷേപ്പ് വരച്ചു, ഇത് ഇത്രയും ഭാഗം എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആഡ് ടു സെലക്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ആ അത്രയും ഭാഗം കൂടെ വരച്ച് ചേർക്കും. ഇതാ ഞാൻ വരച്ച് ചേർത്തപ്പോൾ ഒരല്പം കൂടിപ്പോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, സബ്ട്രാക്ട് ഫ്രം സെലക്ഷൻ, അത് ക്ലിക്ക് ചെയ്തിട്ട് കുറച്ചെടുക്കും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഓപ്ഷൻ പറഞ്ഞു തന്നിട്ട് മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇതിൽ പഠിക്കാൻ പോകുന്ന അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് ബാറിൽ ഈ ഇൻ്റർസെക്റ്റ് വിത്ത് സെലക്ഷൻ്റെ അപ്പുറത്ത് കിടക്കുന്ന ഒരു സംഭവമുണ്ട്, അതിന് ഫെതർ എന്ന് പറയും. ഫെതർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഫെതർ അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് നമ്മൾ വരയ്ക്കുന്ന സെലക്ഷൻ്റെ എഡ്ജ് എല്ലാം സ്മൂത്തായി കിട്ടും, നമ്മൾ കൊടുക്കുന്ന അളവ് പോലെ ഇരിക്കും. നമ്മൾ രണ്ടാണ് ഫെതറിൻ്റെ കൊടുക്കുന്ന വാല്യൂ എങ്കിൽ അത് അത്രയും മാത്രം സ്മൂത്താവും. എന്നാൽ ഞാൻ 20 കൊടുക്കുന്നതെങ്കിൽ ഒത്തിരി സ്മൂത്താവും. ഞാൻ ആദ്യം വരച്ച് കാണിച്ചപ്പോൾ എഡ്ജെല്ലാം ഷാർപ്പായിട്ടായിരുന്നു, കാരണം ഫെതർ 0 ആയിരുന്നു. ഞാൻ ഫെതർ ഒരു 10 കൊടുത്ത് കാണിക്കുകയാണ്, കണ്ടോ ഇതിൻ്റെ എഡ്ജെല്ലാം സോഫ്റ്റ്. അപ്പോൾ ഇനി അടുത്ത ടൂൾ, അതാണ് പോളിഗണൽ ലേസർ ടൂൾ. ടൂൾ എടുക്കുക, ജസ്റ്റ് ആദ്യം ഒരു ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ക്ലിക്ക് ചെയ്ത് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ ചെന്ന് എൻഡ് ചെയ്യുക, സെലക്ഷൻ കിട്ടും. നേരത്തെ പഠിച്ചതുപോലെ തന്നെ മൂവ് ടൂൾ ഉപയോഗിച്ച് നമുക്കിത് മൂവ് ചെയ്യാം. ഫെതർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എഡ്ജ് സ്മൂത്ത് ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിനെ കട്ട് ചെയ്ത് വേറൊരു പേജിൽ കൊണ്ടുവയ്ക്കാം, നമുക്ക് വേണമെങ്കിൽ ഇതിനെ കട്ട് ചെയ്ത് വേറൊരു പേജിൽ വയ്ക്കാം, വേറൊരു ഇമേജിൻ്റെ പുറത്ത് വയ്ക്കാം. അങ്ങനെ കട്ട് ചെയ്ത് വേറൊരു ഇമേജിൽ വെച്ചിട്ടാണ് ഓറഞ്ചിൻ്റെ പുറത്ത് കിവി ഫ്രൂട്ടൊക്കെ വരുന്നത്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ടൂൾ ഉപയോഗിച്ച് കൊണ്ടുള്ള പ്രാക്ടിക്കൽ വർക്ക് അല്ലെങ്കിൽ ഈ ടൂൾ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ ഒരു വർക്കിലൂടെയാണ്. ഓക്കെ, ഞാൻ അണ്ടു പഠിച്ച് പഴയതുപോലെ ആവുകയാണ്. അണ്ടു പഠിക്കാൻ നിങ്ങൾക്കറിയാം ഹിസ്റ്ററി പാലറ്റ് ഉണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് മുകളിലേക്ക് പോവാം. അതുപോലെയായി ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് മാഗ്നറ്റിക് ലേസർ ടൂളാണ്. പേഴ്സണലി എനിക്ക് ഏറെ ഇഷ്ടമുള്ള ലേസർ ടൂളിലൊന്നാണ് മാഗ്നറ്റിക് ലേസർ ടൂൾ. ഞാൻ പഠിക്കുന്ന കാലം തൊട്ട് ഒരു പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന കാലം വരെയും യൂസ് ചെയ്തിരുന്ന ടൂള് മാഗ്നറ്റിക് ലേസർ ടൂളാണ്.
ഒരല്പം ശ്രദ്ധ കൊടുത്താൽ മതിയാകും, നമുക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യാം. ആദ്യം ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇവിടെ കൂടെയാണ് മൗസ് പോവേണ്ടത്, അതുവഴി ഒന്ന് മൗസിനെ മൂവ് ചെയ്ത് കൊടുക്കുക. അത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ പിക്സൽ കണ്ടുപിടിച്ച് അത് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് നമ്മൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എൻ്റെ കയ്യിൽ സെലക്ഷൻ എടുക്കാം. ഇത് വളരെ ഈസിയാണ്. ഇത് ആദ്യത്തെ രണ്ട് ടൂളും പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രമേ മൂന്നാമത്തെ ടൂളിലേക്ക് പോകാവൂ, കാരണം മൂന്നും പഠിക്കുന്നുള്ളൂ നമുക്ക്. മൂന്നിന് മൂന്ന് തരത്തിലുള്ള ഉപയോഗം ഉണ്ടാവും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഇന്ന് പഠിച്ചത് മൂന്ന് ടൂളാണ്: ലേസർ ടൂള്, പോളിഗണൽ ലേസർ ടൂള്, മാഗ്നറ്റിക് ലേസർ ടൂള്, പിന്നെ ഫയൽ ഓപ്പൺ ചെയ്യാൻ പഠിച്ചു, ഫെതർ പഠിച്ചു. ഇത്രയും വെച്ചിട്ട് നമ്മളൊരു വർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് മാംഗോസ്റ്റീൻ എന്ന് പറയുന്ന ഫ്രൂട്ടിൻ്റെ ഇമേജാണ്. ഈ ഫ്രൂട്ട്, ഈ ഇമേജിനകത്ത് നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ടുണ്ടല്ലോ ആ ഭാഗം, അതിനെ ഞാൻ മാറ്റിയിട്ട് അവിടെ ഞാൻ ഒരു കിവി ഫ്രൂട്ടിനെ കൊണ്ട് വയ്ക്കാൻ പോവുകയാണ്. അതായത് ഈ മാംഗോസ്റ്റീൻ ഫ്രൂട്ടിൻ്റെ ആ വൈറ്റ് പോർഷൻ ഞാൻ മാറ്റിയിട്ട് കിവി ഫ്രൂട്ട് വയ്ക്കാൻ പോവുകയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്ക് കിവി ഫ്രൂട്ടും വേണം, മാംഗോസ്റ്റീൻ വേണം. ഞാൻ മാംഗോസ്റ്റീൻ ഓപ്പൺ ചെയ്തു, ഇനിയുള്ളത് കിവി ഫ്രൂട്ടാണ്. കിവി ഫ്രൂട്ടിൻ്റെ ഫയലും ഓപ്പൺ ചെയ്ത് വെച്ചു. വളരെ ഈസി ആയിട്ടാണ്, യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ ഒരു ബിഗിനേഴ്സിന്, ഫോട്ടോഷോപ്പ് പഠിച്ചു തുടങ്ങുന്ന ആൾക്ക് ഭംഗിയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത്. ഇത് ഇതിന് ഒത്തിരി ഒന്നും പെർഫെക്ഷൻ ഉണ്ടാവില്ല, ആ രീതിയിൽ ഇതിനെ കാണണ്ട. ഇതൊരു ബിഗിനേഴ്സിന് വേണ്ടിയുള്ള പ്രാക്ടിക്കലാണ്. കിവി ഫ്രൂട്ടിൽ നിന്നും ഞാൻ ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുവാണ്. ഞാൻ ലേസർ ടൂൾ ഉപയോഗിച്ച് എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാനത് വരച്ച് മാംഗോസിൻ ഫ്രൂട്ടിൻ്റെ പുറത്ത് കൊണ്ട് വെക്കുന്നു. ഇനി ഈ മാംഗോസിൻ ഫ്രൂട്ടിൻ്റെ ആ ഒരു ഷേപ്പിനെ നമുക്ക് വരച്ചെടുക്കണം. ആ മാംഗോസിൻ ഫ്രൂട്ടിൻ്റെ ഷേപ്പ് വരച്ചെടുത്തിട്ട് ഈ കിവി ഫ്രൂട്ടിൻ്റെ ഇമേജ് ഉണ്ടല്ലോ അതിലേക്ക് ഈ സെലക്ഷൻ കൊടുത്ത് ബാക്കിയുള്ള പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞ് അവിടെ പ്ലേസ് ചെയ്യും. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്.
നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡൗട്ട് ഉണ്ടാവും. ഡൗട്ട് ഉണ്ടാവുന്നവർ എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം. എൻ്റെ വാട്സപ്പിലേക്ക് എത്താനായിട്ട് നിങ്ങൾ ഫേസ്ബുക്ക് പേജിലേക്ക് പോവുക. ക്രിയേറ്റീവ് കിങ്പിൻ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അതിൽ പോകുമ്പോൾ അതിൽ വാട്സപ്പിലേക്ക് വരാനുള്ള ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.